بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على اشرف المرسلين وعلى آله وصحبه اجمعين اما بعد പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ മുഹറം മാസം എല്ലാ മതവിശ്വാസികളും വളരെ പരിഗണന നൽകുന്ന ഒരു മാസമാണ്. പ്രത്യേകിച്ച് മുഹറം 10-ന്റെ ദിവസത്തിന് ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷിയായ മാസമാണ് മുഹറം മാസം. ഒരുപാട് നബിമാരുടെ പ്രയാസങ്ങൾ നീങ്ങിയ മാസമാണ് മുഹറത്തിലെ മുഹറം 10-ന്റെ അന്ന്. അതുകൊണ്ട് തന്നെ മുഹറം 10-ന്റെ ദിവസത്തിന് വളരെ മഹത്വമുണ്ട്. ചരിത്രങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും കടക്കുന്നില്ല. മുഹറം 10-ന്റെ അന്ന് മഹാന്മാരായ ഔലിയാക്കൾ, മഹത്തുക്കൾ, ആലിമീങ്ങളൊക്കെ ചൊല്ലിയതും അനുഷ്ഠിച്ചതും നമുക്കും അതുപോലെ ചൊല്ലാൻ വേണ്ടി മഹാന്മാരായ ആരിഫീങ്ങൾ പല കിതാബുകളിലും ഒരുപാട് ദിക്റുകൾ എഴുതി വച്ചിട്ടുണ്ട്. മുഹറം 10-ന്റെ അന്ന് നോമ്പെടുക്കൽ വളരെ പുണ്യമുണ്ട്. മുഹറം 9-ന്റെ അന്നും നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹറം 9-10-ന്റെ അന്ന് നോമ്പെടുത്തു. അവിടുന്ന് പറഞ്ഞ് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം 9-ന്റെ അന്ന് നോമ്പെടുക്കും എന്ന് പറഞ്ഞു. മുഹറം 10-ന്റെ നോമ്പിനെ സംബന്ധിച്ച് മുത്തുനബി പറഞ്ഞത് യുക്കഫിറു സനത്തുൽ മാളിയ, കഴിഞ്ഞു പോയ കാലത്തെ ഒരു വർഷത്തെ ദോഷം പൊറുക്കുമെന്നാണ്. ഇങ്ങനെ വളരെ പുണ്യമുണ്ട് മുഹറം 10-ന്റെ നോമ്പിനും 9-ന്റെ നോമ്പിനും. ഈ 11-ന്ന് നോമ്പെടുക്കാം. ഇങ്ങനെ 9-നും 11-നും ഒക്കെ നോമ്പെടുക്കുന്നത് മറ്റു മതക്കാരൊക്കെ വളരെ പ്രാധാന്യം നൽകുന്നത് 10-നാണ്. അപ്പം അവരുമായിട്ട് നമുക്കൊരു വ്യത്യാസം ഉണ്ടാകാൻ വേണ്ടിയാണ്. ആ ദിവസത്തിൽ മറ്റു ഇബാദത്തുകൾ, നിസ്കാരവും ദിക്റുകളൊക്കെ വളരെ പുണ്യമുണ്ട്. ആ മുഹറം 10-ന്റെ രാവിലോ അല്ലെങ്കിൽ അതിൻ്റെ പകലിലോ തസ്ബീഹ് നിസ്കരിക്കൽ വളരെ പുണ്യമാണ്. അതിനുള്ള സമയം നാം കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ദിക്റുകൾ, മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്, മുഹറം 10-ന്റെ രാവിലോ അല്ലെങ്കിൽ അതിൻ്റെ പകലിലോ ആരെങ്കിലും സുബ്ഹാനല്ലാഹി മിൽ അൽ മീസാൻ വ മുംതഹൽ ഇൽമി വ മബ്ലഅ റിള വ സീനത്തുൽ അർശ് അൽഹംദുലില്ലാഹി മിൽ അൽ മീസാൻ വ മുംതഹൽ ഇൽമി വ മബ്ലഅ റിള വ സീനത്തുൽ അർശ് അല്ലാഹു അക്ബർ മിൽ അൽ മീസാൻ വ മുംതഹൽ ഇൽമി വ മബ്ലഅ റിള വ സീനത്തുൽ അർശ് ലാ മൽജാ വ ലാ മൻജാ മിനല്ലാഹ് ഇല്ലാ ഇലൈഹി സുബ്ഹാനല്ലാഹി അദദ ശഫഈ വൽ വതർ വ അദദ കലിമാത്തില്ലാഹി തമാദി കുല്ലിഹാ والحمد لله عدد الشفع والوتر وعدد كلمات الله التامات كلها الله اكبر عدد الشفع والوتر وعدد كلمات الله التامات كلها اسالك السلامه برحمتك يا ارحم الراحمين ولا حول ولا قوه الا بالله العلي العظيم صلى الله على سيدنا محمد وعلى اله وصحبه وعلى اله اجمعين والحمد لله رب العالمين اي دعاء ആരെങ്കിലും ദ്വാരനാല് ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ 7 പ്രാവശ്യം വരെ ആരെങ്കിലും ദ്വാരനാൽ അവർക്ക് ലഭിക്കുന്ന മഹത്വം അവരുടെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെടില്ല. അവരുടെ ഈമാൻ നഷ്ടപ്പെടുകയില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി അവരുടെ ഹൃദയത്തിലുണ്ടാവും. അവരുടെ ഹൃദയം അത് ചത്തുപോകൂല. എപ്പോഴും നല്ലൊരു ആത്മീയമായ ഒരു ചിന്ത അവരുടെ ഹൃദയത്തിലുണ്ടാകും. ചില മഹാന്മാർ പറയുന്നുണ്ട്,
ആ വർഷം അവർ മരിക്കൂല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹസ്ബുൻ അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൽ നസീർ എന്ന ദുആ 70 പ്രാവശ്യം ചൊല്ലുക. ആരെങ്കിലും 70 പ്രാവശ്യം ചൊല്ലിയാൽ ആ വർഷത്തിലുണ്ടാകുന്ന എല്ലാ ഷർറിൽ നിന്നും അവർക്ക് കാവലുണ്ടാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആശുറാവിൻ്റെ ദിവസത്തിൽ 300 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലാ അൻത അലിയുൽ അഅല ലാ ഇലാഹ ഇല്ലാ അൻത റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമ വമാ തഹ്ത അസ്സറ അല്ലാഹുമ്മ റസ്ഖുനി കമാല അൽഹുസ്ന വ സആദത്തുൽ ഖുബ വൽ ഖൈറൽ ആഖിറത്തി വൽ ഊല എന്ന ദുആ 300 പ്രാവശ്യം ചൊല്ലുക. അതുപോലെ തന്നെ അസ്തഗ്ഫിറുല്ലാഹിൽ അദീം യാ ദൽ ജലാലി വൽ ഇക്രാം മിൻ ജമീഇ ദുനൂബി വൽ ആസാം എന്ന ദുആ 1000 പ്രാവശ്യം ചൊല്ലുക. അതുപോലെ 1000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതി ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതിയിട്ട് അല്ലാഹുമ്മക്സിർ ഷഹ്വതി അൻ കുല്ലി മുഹറമിൻ വഅസിർ ഹിർസി അൻ കുല്ലി മഅസമിൻ വഅംനഅനി അൻ അദാ കുല്ലി മുസ്ലിമിൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമി എന്ന ദുആ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് ദ്വാരിക്കാം. അതും വലിയ പുണ്യമുള്ള കാര്യമാണ്. പിന്നെ മഹാന്മാർ പറയുന്നു, ഒരു പാത്രത്തിൽ പനിനീർ വെള്ളം എടുത്തിട്ട് 7 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിക്കാം. എന്നിട്ട് ആ വെള്ളം ഓതിയ ആളെ മുഖത്തും അതുപോലെ തന്നെ ശരീരത്തിലും അതുപോലെ തന്നെ അവൻ്റെ മക്കളിലും കുടുംബത്തിൻ്റെ ശരീരത്തിലൊക്കെ അത് കുടയ, അതുകൊണ്ട് കഴിയുക. എന്നാൽ അവർക്ക് ആ വർഷത്തിലൊരു രോഗമോ പ്രയാസമോ ഒന്നും വരികയില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മഹത്വമുള്ള ഒരു ദിവസമാണ് ആഷുറാഇൻ്റെ ദിവസം, അഥവാ മുഹറം 10-ൻ്റെ അന്ന് സദഖ നൽകൽ വളരെ പുണ്യമാണ്. സദഖ ധാരാളം കഴിയുന്നത്ര നൽകുക. അതുപോലെ തന്നെ നല്ല സുഭിക്ഷമായ ഭക്ഷണം തൻ്റെ കുടുംബത്തിലുണ്ടാക്കുക. അന്ന് നോമ്പെറുക്കാനും അന്ന് അതുപോലെ തന്നെ അത്തായത്തിനും അതുപോലെ നോമ്പില്ലാത്ത ചെറിയ മക്കൾക്കൊക്കെ അവർക്ക് നല്ല ഭക്ഷണം എന്ന് കൊടുക്കുക. നോമ്പെടുക്കാൻ കഴിയുന്ന ആളുകളൊക്കെ നോമ്പെടുക്കുക. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവർക്ക് വലിയ പവറുണ്ട്. ആ ദിവസത്തിൽ മുഹറം ആശുറാഇൻ്റെ അന്ന് ബഹുമാനിച്ച് സദഖ ചെയ്തതിൻ്റെ പേരിൽ വലിയ സ്ഥാനം കിട്ടിയ സംഭവങ്ങളൊക്കെ മഹാന്മാരായ ഉലമാ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളുമായി ചെലവഴിക്കേണ്ട ഒരു ദിവസമാണ് എന്ന് ഹദീസുകളിലും കിതാബുകളിലൊക്കെ വന്നിട്ടുണ്ട്. വളരെ പുണ്യമുള്ള ദിവസമാണ്. ആ ദിവസം വെറുതെ ചെലവഴിക്കാതെ നല്ല കാര്യങ്ങൾ ചെയ്യുക, തെറ്റായ കാര്യങ്ങൾ ഞാൻ പരമാവധി ഒഴിവാക്കുക. നല്ല ദിവസങ്ങളിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ശിക്ഷ ലഭിക്കുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ എല്ലാ തെറ്റിൽ നിന്നുമൊക്കെ മാറി നിന്ന് അന്ന് പള്ളിയിലെ കാണും, പുരുഷന്മാരൊക്കെ പള്ളിയിൽ വന്ന് ദിക്റിലായി നിസ്കാരത്തിലായി നല്ല കാര്യങ്ങളിലായി ചെലവഴിക്കുക. സ്ത്രീകൾ വീട്ടിലിരുന്നു കൊണ്ട് നല്ല ഈ പറഞ്ഞപ്പെട്ട ദിക്റുകളൊക്കെ ചൊല്ലി ആ ദിവസത്തെ ധന്യമാക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.